സംസ്ഥാനത്ത് ഇന്ന് 61 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നില്ല, എന്നാൽ വലിയ വർധനവും ഉണ്ടാകുന്നില്ല. 50-ൽ കൂടുതലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്ന കണക്ക് എന്നതാണ്. അതിൽ ഇന്നത്തെ കണക്കുകൾ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ പാലക്കാടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ല. പാലക്കാട് 12 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. തൊട്ടു പിന്നിൽ കാസർഗോഡുണ്ട്, 10 പേർക്കാണ് കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 7 പേർക്ക്, കൊല്ലം, ആലപ്പുഴ എന്നീ രണ്ട് ജില്ലകളിൽ 6 പേർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4, പത്തനംതിട്ടയിലും 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ 3. തൃശ്ശൂരിൽ നമുക്കറിയാം ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉണ്ടായ ജില്ലയാണ്. ഇന്നിപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരും മലപ്പുറവും വയനാടും 3 കേസുകൾ വീതമാണ് ഇന്ന് ഈ ജില്ലകളിൽ നിന്ന് പുറത്തു വന്നത്. കോഴിക്കോട് 2 പേർക്കാണ്, എറണാകുളത്ത് 1 കേസും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പാലക്കാടാണ് മുന്നിൽ നിൽക്കുന്നത്. 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് 2 ജില്ലകളാണ്, പാലക്കാടും കൊല്ലവും. അതിൽ തന്നെ ഉറവിടം വ്യക്തമാക്കാത്ത കേസുകൾ ഇന്നും പാലക്കാട് ജില്ലയിലുണ്ട് എന്നത് ആശങ്കയുണർത്തുന്ന ഒന്നാണ്. 15 പേർക്ക് ഇന്ന് സംസ്ഥാനത്താകെ രോഗം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട്.